ലിസൺ ജെൻറിൽമാൻ, നമ്മൾ എന്നുള്ളത് ഭൂലോകത്ത് നിങ്ങൾ കാണാത്ത റയമണ്ടൻ പ്ലേസാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പൊന്നാനിയുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരും അതല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ വടക്ക് ഭാഗത്ത് താമസിക്കുന്നവരും മലപ്പുറം ജില്ലയുടെ ഒരു സൈഡ് താമസിക്കുന്നവരൊക്കെ കണ്ടിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. അതായത് നമ്മൾ ചമ്രവട്ട പാലടല്ല കണ്ട ചക്കരൊക്കെ കണ്ടില്ല, വളരെ ഹാപ്പിയാണ്. തർമാ റോഡ് കണ്ടിട്ട് കുട്ടികളൊക്കെ കിടന്ന് തുള്ളി കളിക്കണം. ഞങ്ങളിവിടെ ബോട്ടിന് ബുക്ക് ചെയ്തിട്ട് ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളൊരു ചേച്ചി വന്നിട്ട് കണ്ടല്ലേ അടിപൊളി ഉണ്ണി. അപ്പം ഉണ്ണിയെ കണ്ടാലറിയ ഊരിലെ പന്നൊന്ന അങ്ങനെ എന്നിട്ട് ശരി അത് പോട്ടെ. അങ്ങനെ ചെക്കനോടെ കിടന്നിട്ട് ബോട്ടിങ്ങിന് ആളെ കൂട്ടി വിട്ടിരിക്കണം കേട്ടോ. പക്ഷേ ആളെ വിളിക്കൊന്നും വേണ്ട, ഒരുപാട് പേര് വരുന്നുണ്ട്. അതിലിടയ്ക്ക് ഒരു കുതിരസവാരി ഒക്കെ ആയിട്ട് കണ്ടപ്പോൾ തന്നെ നമ്മൾ കർമ്മ റോഡിൻ്റെ ഈ ഒരു യാത്ര കുട്ടികളൊക്കെ വളരെയധികം ഹാപ്പിയായി. പിന്നെ ഇവിടുത്തെ സീനറീസ് പൊന്നോ അടിപൊളി സീനറീസ്, നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുക. ക്യാമറക്കൊക്കെ ഒരു പരിധി ഉണ്ട്, പക്ഷെ നമ്മളെ കണ്ണിന് ആ പരിധിയിലല്ല. കാണാൻ നല്ല വൈബുള്ള സ്ഥലമാണ് ഉണ്ടാവും. നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ്, കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ബോട്ടിംഗ് ഒക്കെ നടത്തി ഒരു ചെറിയ ട്രിപ്പ് നടത്തി, അവരൊക്കെ ഒന്ന് പറ്റിച്ചെടുത്ത്, അവരൊന്ന് സന്തോഷിപ്പിച്ചെടുത്ത്. പറ്റിച്ചെന്നുള്ളത് ഞാൻ ആ സന്തോഷത്തിൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ് കേട്ടോ. കാര്യം കണ്ട കണ്ടില്ലേ ഈ ബോട്ട് നേരെ ആ കാണുന്നു, അതാണ് അഴിമുഖം. കടലും പുഴയൊക്കെ കൂടി ചേരുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്ത് വരുന്നത്. പണ്ടവിടെ ചെങ്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ പാലം വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളെ മിനിസ്റ്റർ പടുത്തിടെ ഉദ്ഘാടിച്ചത്. അപ്പോൾ നമ്മളെ ബോട്ടിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തത് കണ്ടില്ലേ, അറേബ്യൻ ടൂറിസ്റ്റ് ഹോമിൻ്റെ ബോട്ടിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അറേബ്യൻ ടൂറിസ്റ്റ് ബോട്ട് സർവീസ് കണ്ടില്ലേ, കളർഫുള്ളാണ്. അപ്പോൾ നല്ല വൈബാണ്, നമ്മളെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അതിൽ കയറിയവരൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ തന്നെ ഫസ്റ്റ് കയറിയിട്ടാണ്. ഇതിൻ്റെ ഇടത്തളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുകളിലാണ് ഇരിക്കുന്നത്, മുകളിൽ നല്ല കൂടുതൽ കാഴ്ചകൾ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത സീറ്റാണ് കേട്ടോ, നമുക്കൊക്കെ ഇരുന്ന് നല്ല കുഷ്യനൊക്കെ ഉള്ള ഒരു സീറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓടി വന്ന് കുട്ടികളൊക്കെ ഇരുന്നു. പിന്നെ നമ്മൾ ഇതൊക്കെ കൂട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നില്ല, മോശമല്ലേ. അപ്പോൾ നമ്മളെ ചെക്കനും പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നൊരു കുഷ്യനുണ്ട്, കുഷ്യനുള്ള സീറ്റിലിരുന്നിട്ടാണ്. അപ്പോൾ ഇങ്ങനെ യാത്ര തുടങ്ങിയപ്പോഴാണ് മീൻ പിടിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഓരോ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണുന്നത് എങ്ങനെയുണ്ട്, സംഭവം സൂപ്പറല്ലേ. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ പിള്ളേരൊക്കെ നല്ല അടിച്ചപൊളിച്ച പാട്ടും, ഇത് ബോട്ടിൽ ഫുള്ള് പാട്ടുണ്ട്. പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഫുള്ള് പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ആ ഒരു സ്ഥലത്തുമെത്താനായി, സൂര്യാസ്തമിക്കാനായി ഈ ഒരു ടൈമിലാണ് നിങ്ങൾ പോകേണ്ടത്. സൂര്യാസ്തമിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ്, ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ ബോട്ടിങ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല വ്യൂസ് കാണാൻ പറ്റും. അതാണ് ആ ജെങ്കാറൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. ഇപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ഈ റോഡാണ് കർമ്മ റോഡ് എന്ന് പറഞ്ഞാൽ, ഈ റോഡിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇത് ആദ്യം നാട്ടുകാർ വെട്ടിണ്ടാക്കിയിട്ടുള്ളൊരു റോഡാണ്. പിന്നീട് നമ്മളെ മിനിസ്റ്റർ പാലോളി മുഹമ്മദ് കുട്ടി, മുൻ മിനിസ്റ്റർ കേട്ടോ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഇടപെടൽ മൂലമാണ് ഇങ്ങനെ ഒരു റോഡിൻ്റെ രൂപീകരണം വന്നത്. പിന്നീട് നമ്മളെ മുന്നത്തെ സ്പീക്കർ വന്നിട്ട് ശ്രീരാമകൃഷ്ണൻ വന്നിട്ട് അദ്ദേഹമാണ് ഇതിന് ഫണ്ടൊക്കെ ഇറക്കിയിട്ട് നല്ലൊരു രൂപത്തിലാക്കി. ഇപ്പോൾ ഇത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായി. ഇതിൻ്റെ 3 കിലോമീറ്ററോളം ഏകദേശം നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. ഇതിനോട് ചേർന്നിട്ടാണ് ഈ അരുവി ഒഴുകുന്നത്. എനിക്ക് തോന്നുന്നത് ഭാരതപ്പുഴയോട് ചേർന്നിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യൂസാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ്, പൊന്നാണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങളുള്ള, അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത അത്രക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് പൊന്നാണി എന്ന് പറഞ്ഞാൽ. അതായത് പൊന്നാണിയെക്കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ പഴമയുടെ പുരാതന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ചിട്ടവട്ടമായിട്ട് കൊണ്ടുനടക്കണ ഒരു സമൂഹം തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ എന്തായാലും ട്രെൻഡായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ അവിടെ ഒന്ന് പോയി അവിടുത്തെ വിഷ്വലൊക്കെ ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾ, ആ ഒരു പഴമയൊക്കെ നിലനിർത്തില്ല. അതിൻ്റെ വേറൊരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മാളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കർമ്മ റോഡിലേക്ക് തന്നെ തിരിച്ചു വരാം. കർമ്മ റോഡ് എന്ന് പറഞ്ഞാൽ നല്ല വൈബുള്ള സ്ഥലമാണ്, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. രാത്രി കാലങ്ങളിൽ നമുക്ക് ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. വിശേഷ ദിവസങ്ങളൊക്കെ
ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്, ചേ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ്. ആ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ്, കണ്ടില്ലേ, ഓളൊക്കെ ഫുള്ള് ആളാണ്. പ്രത്യേകിച്ച് നാളെ അവിടെ ആ പാലത്തിൻ്റെ ഉദ്ഘാടനമാണ്, മിനിസ്റ്റർ മുഹമ്മദ് റിയാസൊക്കെ വന്നിട്ട്. അപ്പോൾ ആ ഒരു തിരക്കുണ്ട്, ആ പാലം കാണാൻ വേണ്ടിയിട്ട് ഗംഭീര തിരക്കാണ്. ഞാൻ പകുതി കയറിയിട്ട് എങ്ങനെയോ തിരിച്ച് വളച്ച് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായിരുന്നു. എന്തായാലും 3-4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ പെട്ടിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ചിൽഡ്രൻസ് ആയിട്ട് വന്ന് കാണേണ്ട അടിപൊളി സ്ഥലമാണ്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അസ്കർ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഈ ചാനലൊന്ന് ഇഷ്ടമായ ഫോളോ ചെയ്തോളി. അപ്പം എങ്ങനെ, പൊന്നണി വരെയല്ലേ?